മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ 27-ാം ശ്ലോകം, സിദ്ധാന്ത വർണ്ണനം വരുന്ന 2-ാം അധ്യായത്തിലെ സാഖ്യ സന്ദർഭത്തിലെ 27-ാം ശ്ലോകം. ജാതസ്യഹി ധ്രുവോ മൃത്യുഹു ധ്രുവം ജന്മ മൃതസ്യച്ച. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. മരണമെന്നാൽ പ്രാണത്യാഗം എന്ന് പറഞ്ഞാൽ പ്രാണനെ ത്യജിക്കുകയല്ല, പ്രാണൻ ശരീരത്തെ ത്യജിക്കുകയാണ്, അതാണ് മരണം. കർമ്മം പരതന്ത്രമായിട്ട് പ്രാണാതിസഹിതം ലിംഗശരീരം, ഈ സ്ഥൂല ശരീരത്തെ വെടിഞ്ഞു പോകുന്നത് മരണം. അവിടെ യഥാർത്ഥത്തിൽ എല്ലാ കർമ്മങ്ങളും നിലവിലുള്ള കർമായതനമായ ശരീരത്തിൽ തീർന്നു കഴിഞ്ഞ് പ്രാണൻ, അപാനൻ തുടങ്ങിയ പ്രാണാദികളോടും അന്തക്കരണങ്ങളോടും കൂടി ഈ സൂക്ഷ്മ ശരീരം, ലിംഗശരീരം സ്ഥൂല ശരീരത്തെ വെടിഞ്ഞ് മറ്റൊരു ശരീരത്തിലേക്ക് യാത്രയാവുന്നതിനെയാണ് മരണമെന്ന് വിളിക്കുന്നത്. സാരാംശം എന്തെന്നാൽ, പ്രാണകൃത ശരീരധാരണം ജീവിതവും പ്രാണകൃത ശരീരത്യാഗം മരണവുമാണ്. ധാരണവും ത്യാഗവും ശരീരഗതമാണ്, എന്നാൽ അധ്യാസം കൊണ്ട് ആത്മഗതമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ പ്രാണനിൽ ആത്മധാരണവും ആത്മത്യാഗവും എന്ന അധ്യാസം ധരിച്ചു വശാകുന്നു. എന്തുകൊണ്ടാണിങ്ങനെ ധരിച്ചത്? എന്താണ് ഈ ധാരണയുടെ അടിസ്ഥാനം? ശരീരാത്മ താതാത്മ്യ അധ്യാസം കൊണ്ട് ശരീരം, ആത്മാവ് ഇവയുടെ താതാത്മ്യ അധ്യാസം കൊണ്ട് ശരീരത്തെയും ആത്മാവിനെയും ഒന്നാണെന്ന് ധരിച്ചു. അപ്പോൾ ശരീരഗത പ്രാണധാരണം ഏവം പ്രാണത്യാഗം ആത്മാവിൽ നാം മനസ്സിലാക്കി. ശരീരത്തെയും ആത്മാവിനെയും ഒന്നാണെന്ന് ധരിക്കുന്നത് താതാത്മ്യ അധ്യാസമാണ്. ആത്മാവിൽ ശരീരഗത പ്രാണധാരണാദികൾ മനസ്സിലാക്കുന്നത് ധർമ്മാധ്യാസമാണ്, പ്രാണൻ്റെ ധർമ്മത്തെ അധ്യസിച്ച് മനസ്സിലാക്കുക. ഈ താതാത്മ്യ അധ്യാസത്തിലും ധർമ്മാധ്യാസത്തിലുമാണ് ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും. നിരന്തരമായി ഒരു ശരീരത്തെ ആത്മാവിൽ, ആത്മാവിനെ ശരീരത്തിൽ താതാത്മ്യം കൊണ്ട് അധ്യസിക്കുന്നു. 2, അവയുടെ ധർമ്മങ്ങളെ അധ്യസിക്കുന്നു. അപ്പോൾ മരണവും ജീവിതവും ഈ അധ്യാസമാണ്. ഇതാണ് മിഥ്യാപ്രതീതി. എന്നുവരെ ഈ മിഥ്യാപ്രതീതിയുണ്ടോ അന്നുവരെ ജനനമരണ സംസാരചക്രവും അനിവാര്യമാണ്. അന്ധകാരത്തിൽ ഭൂതപ്രതീതിയുണ്ടായാൽ ഭയമുണ്ടാവും, ആ ഭയം പനിയും ഉണ്ടാക്കും. അന്ധകാരത്തിൽ ഭൂതപ്രേത ഭ്രാന്തിയില്ലാത്തവന് ഭയമുണ്ടാകില്ല. ഇതിനെയാണ് മൃത്യുദേവത യമരാജൻ എടുത്തുകൊണ്ടുപോകുന്നതിൻ്റെ താല്പര്യമായി പറയുന്നത്. ഇത് ആർക്ക് മനസ്സിലാകുന്നു, അയാൾ ഇവിടെ വെച്ചു തന്നെ അമൃതനാകുന്നു. ഇത് അധ്യാസമാണെന്നും ഇത് താതാത്മ്യാധ്യാസവും ധർമാധ്യാസവുമാണെന്നും യാതൊരുവൻ മനസ്സിലാക്കിയിരിക്കുന്നുവോ അയാൾക്ക് പിന്നീട് ജന്മമരണങ്ങളില്ല. ഏവം വിദ്വാൻ അമൃത ഇഹ ഭവതി, ഇഹ ഇവിടെ. ഇപ്രകാരം വിദ്വാനായവൻ ഇവിടെ തന്നെ അമൃതത്വം നേടുന്നു, ഇവിടെ തന്നെ അയാൾക്ക് അമൃതത്വം ഭവിക്കുന്നു. മരണശേഷം അമരത്വപ്രാപ്തിയില്ല, അത് മരണം തന്നെ. അപ്പോൾ പിന്നെ അമരത്വം എന്ത്? ആര് അമരനാവാൻ ആഗ്രഹിക്കുന്നുവോ അയാൾ മരിക്കാതിരിക്കണം. ഇതുകൊണ്ട് അമൃതനാവുന്നതിന് മരിക്കാതിരിക്കണം. മരിക്കുക തന്നെയാണ് മർത്യൻ ചെയ്യുന്നത്. അപ്പോൾ മൃതനാവുന്നത് എപ്പോൾ? എപ്പോൾ ശരീരഗതമായ മൃത്യുധർമ്മത്തെ, മരണത്തെ ശരിയാം വണ്ണം അധ്യാസ രൂപേണ നിർവചിക്കേണ്ടത്. എപ്പോൾ ശരീരഗതമായിരിക്കുന്ന ഈ ധർമ്മത്തെ, മൃത്യുവിനെ, ശരീരം
ശീര്യതേ അനേന ഇതി ശരീര. ശരീരം ക്ഷയിക്കുന്നതും നശിക്കുന്നതും ആകെ കൊണ്ട് മൃത്യുധർമ്മം ശരീരത്തിനാണ്. സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണ ശരീരത്തിനും നാശ പ്രതീതിയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ ആ മൃത്യുധർമ്മത്തെ ആത്മാവിൽ അധ്യസിക്കുന്നു, മൃത്യുധർമ്മാധ്യാസം എപ്പോൾ ഉളവാകുന്നു, എപ്പോൾ ധർമ്മശരീരത്തിൻ്റെ താതാത്മ്യാധ്യാസം ഉണ്ട്, അപ്പോൾ ആ ശരീര താതാത്മ്യാധ്യാസത്തിൻ്റെ നിവൃത്തിയെ ചെയ്യണം. അതെങ്ങനെ? വീണ്ടും വീണ്ടും അഭ്യസിക്കണം. അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അത് വീണ്ടും വീണ്ടും അഭ്യാസം ചെയ്യുക. പ്രാതകാലത്തിലും സായംകാലത്തിലും അഭ്യാസം ചെയ്യുക. പ്രാതകാലത്തിലും സായംകാലത്തിലും ശാന്തചിത്തനായി വിവേകിയാവുക. ഞാൻ ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവയിൽ നിന്ന് വേറെയാണ്. ഞാൻ ദേഹമല്ല, കരണങ്ങളുമല്ല, രാഗോന്മാദം കലർന്ന മനമല്ല, മനുഷ്യയല്ല. ഇങ്ങനെ നിരന്തരം ധ്യാനിക്കുക. ഞാൻ ഇവയിൽ നിന്ന് വേറെയാണ്. ഇവയെല്ലാം നോക്കുന്ന സാക്ഷിയാണ്. ഈ കയ്യെ ഞാൻ നോക്കുന്നു, ഞാൻ കയ്യല്ല. കയ്യെ നോക്കുന്ന സാക്ഷിയായ ഞാൻ കയ്യിൽ നിന്ന് ഭിന്നനാണ്. ഞാൻ പാദമല്ല, പാദത്തെ നോക്കുന്നവനാണ്. ഞാൻ മനസ്സും ബുദ്ധിയുമല്ല. തരംഗങ്ങൾക്ക് സമാനം ഇവയെ ഞാൻ കാണുന്നു. ഇവയെല്ലാം ദൃശ്യമാണ്. ദ്രഷ്ടാവായ ഞാൻ ഇവയിൽ നിന്ന് വേറെയാണ്. ഇവ ഞാനല്ല, അവ എൻ്റെയല്ല. എൻ്റെ സത്തയിൽ നിന്നാണ് ഇവയുടെ സത്ത. എൻ്റെ പ്രകാശത്തിൽ നിന്നാണ് ഇവ പ്രകാശിതമാവുന്നത്. എൻ്റെ ആനന്ദത്തിൽ നിന്നാണ് ഇവ ആനന്ദ പ്രതീതി നേടുന്നത്. ഇതാണ് അഭ്യാസം. ഇപ്പം സദ്ഭാവം ആത്മാവിൻ്റെ, അസദ്ഭാവം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും വിഷയങ്ങളുടെയും. അപ്പോൾ ഇന്ദ്രിയങ്ങളിലും വിഷയത്തിലും മനസ്സിലും ബുദ്ധിയിലും അധ്യസിച്ച് അസത്തായതിനെ സത്തിനോട് ചേർത്താണ് സംസാരചക്രമുണ്ടാക്കുന്നത്. സത്യാനൃതങ്ങളെ മിഥുനീകരിച്ച് അധ്യസിച്ച് അധ്യാസം വിട്ട് സത്യവും അനൃതവും വേറിട്ടാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ സത്തയിൽ നിന്നാണ് ഇവയുടെ സത്ത. ഞാനുണ്ടെങ്കിലാണ് ഇവയുള്ളത്, അവ എൻ്റെയല്ല. എൻ്റെ പ്രകാശത്തിൽ നിന്നാണ് അവ പ്രകാശിക്കുന്നത്, അവയ്ക്ക് സ്വയം പ്രകാശമില്ല. എൻ്റെ ആനന്ദത്തിൽ നിന്നാണ് ഇവ ആനന്ദ പ്രതീതി നേടുന്നത്. ഏവം തത്വാഭ്യാസാനാസ്മി നമേനാഹമിത്യപരിശേഷം അപര്യയാദ്വിശുദ്ധം കേവലമുത്പദ്യതേ ജ്ഞാനം. ഏവം ഇപ്രകാരം തത്വാഭ്യാസാനാസ്മി നമേനാഹമിത്യപരിശേഷം അവവിപര്യയാദ്വിശുദ്ധം കേവലമുത്പദ്യതേ ജ്ഞാനം. ഒരു നിയമത്തിന് വേണ്ടി പ്രാതകാലത്തിൻ്റെയും സായംകാലത്തിൻ്റെയും കാര്യം പറഞ്ഞു. ഇതിനെ വളർത്തി വളർത്തി നിരന്തരം നാസ്മി നമേനാഹം എന്നിങ്ങനെ അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരം ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. ഇപ്രകാരം അഭ്യാസം ചെയ്യുന്നില്ലെങ്കിലും പര്യാപ്തമാം വിധം ഉപാസനയും ചെയ്യുന്നില്ലെങ്കിൽ നിശ്ചയമായും മരിക്കും. ധ്രുവം ജന്മമൃതസ്യ ച, ധ്രുവം ജന്മമൃതസ്യ ച, അതിൻ്റെ വിഷയം നടക്കുന്നു. മരണം അപ്രകാരവും കൂടി വളരെ മോശമായി കണക്കാക്കുന്നു. മഹാത്മാക്കൾ മരിക്കുന്നില്ല, അവർക്കു വേണ്ടി പറയുന്നു ബ്രഹ്മലീനനാവുന്നു. മരണത്തെ അത്രയ്ക്കിഷ്ടമല്ലാത്തതുകൊണ്ട് അഥവാ ബ്രഹ്മീഭൂതനാകുന്നു. ഗൃഹസ്ഥരും മരണത്തെ നല്ലതായി കണക്കാക്കുന്നില്ല, അവരും പറയുന്നു സ്വർഗവാസിയായി, സ്വർഗീയരെന്നിങ്ങനെ.
ജീവിതത്തിൽ ഈ ഉപാസന ചെയ്താൽ ദേവതാ സമീപത്ത് താതാത്മ്യമുണ്ടാവുന്നു, ശരീര താതാത്മ്യ അധ്യാസം നിൽക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു, ദേവോ ഭൂത്വാ ദേവം യജേത. എന്നാൽ ഭേദഭാവം വച്ചുകൊണ്ട്, ഉപാസനയാണ് ഒരു വഴിയെങ്കിൽ ഭേദഭാവം വച്ചുകൊണ്ട് കഠോരമായ ഉപാസന ചെയ്താൽ കൂടിയും അത്തരമൊരാൾ മരിക്കുക തന്നെയാണ്. ഉപാസന ഭേദബുദ്ധിയില്ലാതെ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ദേവതകൾക്കടുത്ത് താതാത്മ്യമുണ്ടായില്ലെങ്കിൽ ശരീര താതാത്മ്യം അവശ്യം ഭാവിയാണ്. ദേവതകളോട് താതാത്മ്യമുണ്ടായില്ലെങ്കിൽ ശരീരത്തോട് താതാത്മ്യമുണ്ടാവും. ശരീരത്തെ സ്ഥൂലമായും ശരീരത്തെ ചേതനമായും ഒക്കെ കണക്കാക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. അപ്പോൾ എപ്പോഴാണോ ദേവതകളോട് താതാത്മ്യം പ്രാപിക്കുന്നത്, അപ്പോൾ ആ പ്രകാശവുമായി താതാത്മ്യം പ്രാപിക്കുകയാൽ എളുപ്പമാവുന്നു. അപ്പോൾ മരണവും പ്രാണത്യാഗവും ഇല്ലാതാകുന്നു. ദേവതകളോട് താതാത്മ്യം പ്രാപിച്ചില്ലെങ്കിൽ മരണവും പ്രാണത്യാഗവും അനിവാര്യമാണ്. അപ്രകാരം മരിക്കുന്നയാൾ നിശ്ചയമായും ജന്മമെടുക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ ഒരു ശരീരത്തെ വിടുന്ന സമയത്ത് ശരീരാധ്യാസ വാസന ദൃഢമായി ഉണ്ടെങ്കിൽ അത് രണ്ടാമത് നവീന ശരീരത്തോട് അധ്യസിച്ചിട്ടാണ് ആദ്യത്തെ ശരീരം വിടുന്നത്. നേരത്തെ നാം കണ്ടു, യഥാ കൗമാരം യൗവനം ജര. പ്രായമാകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അധ്യാസത്തിലാണ്. ഓരോ അധ്യാസത്തിലും അടുത്ത ചുവട് വെച്ച് ഉറപ്പിച്ചിട്ടാണ് അടുത്തതിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെയാണ് തൃണജളൂക ന്യായത്തിൽ ഒരു ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. പൂർവശ്ലോകത്തിലെ നിത്യജാതമെന്നും നിത്യമൃതമെന്നും ഉള്ളതിനും കൂടി ഇപ്രകാരം അർത്ഥം അറിയേണ്ടതാണ്. ശരീരാധ്യാസം കൊണ്ട് ശരീരത്തെ വിടുമ്പോൾ, ഒരു ശരീരത്തെ വിടുമ്പോൾ, ശരീരത്തിൽ അധ്യസിച്ച് ഒരു ശരീരത്തെ വിടുമ്പോൾ സംഘാത മരണം തൻ്റെ മരണമെന്ന് കരുതുന്നത് നിത്യമൃതമെന്നർത്ഥം. സംഘാത മരണം അവയവങ്ങളോടുകൂടി അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി എല്ലാം ചേർന്നു വരുന്ന മരണത്തെയാണ് സംഘാത മരണം എന്ന് പറയുന്നത്. ഈ അവയവങ്ങളെയെല്ലാം ചേർത്ത് ആ മരണത്തെ തൻ്റെ മരണമാണ് ജീവനിൽ ചേർത്ത് വയ്ക്കുന്നത് അധ്യാസം കൊണ്ടാണ്. അതുകൊണ്ടാണ് നിത്യമൃതമെന്ന് പറയുന്നത്. സംഘാത ജന്മത്തിൽ സ്വന്തം ജന്മം മാനിക്കുന്നത് നിത്യജാതമെന്നർത്ഥം എടുക്കുക. ഇത് അജ്ഞാനികളുടെ നിലയാണ്. ഇപ്രകാരം മാനിക്കുന്നുവെങ്കിൽ ഈ ജന്മമരണങ്ങൾ അപരിഹാര്യമാണ്, അവശ്യംഭവിയാണ്. അപരിഹാര്യമായ ഈ തഥ്യയ്ക്കുള്ള പരിഹാരം സ്വയം വിചാരം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതാണ്. ഭീഷ്മദ്രോണ ദുര്യോധനാദികളെ അർജുനന് മരണത്തിൽ നിന്ന് രക്ഷിക്കാനാവില്ല. അവർ സ്വയം ശരീരാധ്യാസ പരിത്യാഗം ചെയ്തവരാണെങ്കിൽ ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷയില്ല. ശരീരാധ്യാസ പരിത്യാഗം ചെയ്തവരല്ലെങ്കിൽ, അവർ സ്വയം ശരീരാധ്യാസ പരിത്യാഗം ചെയ്താൽ ജന്മമരണ ചക്രത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം. അപ്പോൾ ഏതൊരാളും രക്ഷപ്പെടുന്നത് ശരീരാധ്യാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. അന്യഥ ശരീരാധ്യാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ജന്മമരണ ചക്രം അനിവാര്യമാണ്. അത് തന്നെ ആറാം അധ്യായത്തിൽ ഭഗവാൻ വീണ്ടും പറയും, ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത്. ഹേ അർജുന, നീ നിൻ്റെ ആത്മാവിനെ ഉദ്ധരിക്ക്. ആത്മാവ് നിൻ്റെ ബന്ധുവാണ്, ആത്മാവ് നിൻ്റെ ശത്രുവാണ്. ഈ ഭൂമിയിൽ അധ്യാസം തന്നെ തനിച്ചാണ്. അജ്ഞാനം ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലാണ്. അജ്ഞാനത്തിൻ്റെ അളവിൽ ഓരോ ലോകം സൃഷ്ടിച്ച് അതിലാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. സമാനത എന്നൊന്ന് സമഷ്ടിയിൽ മാത്രമേ ഉള്ളൂ. സമഷ്ടി വാസന സമാനമായിരിക്കുകയും വ്യഷ്ടിവാസന വ്യത്യസ്തമായിരിക്കുകയും സമഷ്ടിവാസനയിൽ നിന്നുകൊണ്ട് വ്യഷ്ടിവാസനയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ഉദ്ധാരണം കൊണ്ട് തൻ്റെ വ്യഷ്ടിവാസനകളെ ഉന്മൂലനം ചെയ്ത് അത് അന്യർക്ക് സാധ്യമല്ല. മനോമയനാണ് ഇവിടെ ബന്ധിച്ചു നിർത്തുന്നത്. സമഷ്ടിവാസനകളല്ല ബന്ധിച്ചു നിർത്തുന്നത്.
തസ്മാത് അപരിഹാര്യർത്ഥി നത്വം ശോചിതുമർഹതി. അതിന് ശോഹിക്കണ്ട. ഇനി ഭീഷ്മദ്രോണാദികൾ ജാതരെങ്കിൽ അവശ്യം മൃതരാവണം, മൃതരാണെങ്കിൽ അവശ്യമേവ ജാതരുമാണ്. തത്വസാക്ഷാത്കാരം നേടി അവർ ജാതരല്ലെങ്കിൽ മൃതരല്ല. മരണാധ്യാസ അഭാവം കൊണ്ട് മൃതരല്ലാത്തതിനാൽ ജാതരുമല്ല. അതുകൊണ്ട് ശോകത്തിന് അവകാശമില്ല. ദുര്യോധനാദികൾ ജന്മമരണ അധ്യാസമുള്ളവരെങ്കിൽ നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും അവരവരുടെ സമയങ്ങളിൽ അവർ മരിക്കും. അതുകൊണ്ട് അപരിഹാര്യാർത്ഥം എന്ന് പറഞ്ഞു. അധ്യാസമാണ് ധർമാധ്യാസവും താതാത്മാധ്യാസവുമാണ് ഇതിന് കാരണം. തദർത്ഥം ശോകം തന്നെ സർവഥാ വ്യർത്ഥമാണ്. ഇതിൻ്റെ പരിഹാര്യം നിന്റെ കാര്യം അല്ല തന്നെ. നീ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം സംഘാത മരണവും സംഘാത ജനനവും ഉണ്ടാക്കുന്നത് വാസനകൾ പ്രബലമായി തീർന്ന് ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളാണ് താതാത്മ്യത്തിൽ സ്ഥൂല ശരീരത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ ഉത്ബുദ്ധതയാണ് സൂക്ഷ്മ ശരീരത്തെ സൃഷ്ടിക്കുന്നത്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസനകളുടെ അനുത്ബുദ്ധതയാണ് കാരണശരീരത്തെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മരണമെന്ന് പറയുമ്പോൾ അത് ഈ കാരണ സൂക്ഷ്മ ശരീരങ്ങൾ ചേർന്ന ലിംഗ ശരീരം വാസനകളോടുകൂടി ഇന്ദ്രിയ ശക്തികളോടുകൂടി അതുപോലെ തന്നെ തൻ്റെ പ്രാണാദികളോടുകൂടി ഈ ശരീരത്തോട് കർമ്മം തീരുകയാൽ ഈ ശരീരത്തിലിരുന്നുള്ള വാസനകൾ അസ്തമിക്കുകയാൽ മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നതാണ് മരണമെന്ന് പറയുന്നത്. ഒരിടത്തു മരണവും അതേ അവസരത്തിൽ ജനനവുമാണ്. അതുകൊണ്ടാണ് മരിക്കുന്നു എങ്കിൽ മരിക്കുക എന്നാൽ പ്രാണനെ ത്യജിക്കുക. പ്രാണനായി നിൽക്കുമ്പോൾ പ്രാണനെ ത്യജിച്ചാൽ ആ പ്രാണനെ ധരിക്കാൻ ശരീരം ആവശ്യമാണ്. അപ്പോൾ ആ ശരീരം റെഡിയാക്കി വച്ചിട്ട് മാത്രമേ പ്രാണനായി നിൽക്കുന്ന വാസനകളോടുകൂടിയ ലിംഗശരീരത്തിന് തുടരാൻ പറ്റൂ. ശീലവും ആഗ്രഹങ്ങളും കർമ്മങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളും നിരന്തരമായ ജനിമരണങ്ങളുടെ ചക്രം ജനിക്കുമ്പോൾ ഓരോ കർമ്മം തീരുമ്പോഴും പടിപടിയായ മരണം നടക്കുന്നുണ്ട്. ആ മരണം ഒന്നിച്ച് സംഘാതരൂപമായ മൃത്യുവായി അവസാനം ഈ ശരീരത്തെ മുഴുവൻ വിടുമ്പോൾ ലിംഗശരീരം പുതിയ ശരീരത്തെ സങ്കല്പങ്ങളിൽ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് നടക്കുന്നു. നിരന്തരമായ മരണവും നിരന്തരമായ ജനനവും നടക്കുമ്പോൾ ഈ അവസാനം പ്രാണൻ ശരീരത്തെ സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നതിനെ മാത്രം അജ്ഞാനം കൊണ്ട് നാം മരണമെന്ന് കണക്കാക്കും. ഈ ശരീരത്തെ വെടിഞ്ഞ് പുതിയ ശരീരത്തെ ധാരണം ചെയ്യുന്നതിനെ നമ്മൾ ജനനമെന്നും കണക്കാക്കുന്നു. ഇത് രണ്ടും അത്യാസവശാലാണ്. അതുകൊണ്ട് ആളുകൾ മരിച്ചാൽ ജന്മമെടുക്കുക തന്നെ ചെയ്യും. കാരണം ശരീരത്തെ വിടുന്ന സമയത്ത് ശരീരാധ്യാസ വാസന ദൃഢമായുണ്ട്.
മരണസമയത്തെ വാസന എങ്ങനെയോ, എം എം വാവി സ്മരൻ ഭാവം തജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത എന്ന് ഭഗവാൻ പിന്നീട് പറയും. മരിക്കാൻ പോകുന്നവൻ ഏത് തരത്തിലുള്ള സങ്കല്പങ്ങളോടുകൂടി ശരീരത്തെ വെടിയുന്നുവോ, ആ സങ്കല്പാനുസൃതമായ ശരീരത്തിൽ ജനിക്കുന്നു. ഇത് അധ്യാസ വാസനയുടെ ദൃഢതയാണ്. ഇത് രണ്ടാമതും നവീന ശരീരത്തോട് അധ്യസിച്ചുറപ്പിച്ച് അതിലേക്കാണ് പദമൂന്നുന്നത്. ഇതാണ് നാം ശ്രദ്ധിച്ച് മനസ്സിലാകേണ്ടത്. അപ്പോൾ മരിക്കുന്നത് അപരിഹാര്യതയാണ്, ജനിക്കുന്നതും അപരിഹാര്യതയാണ്. അജ്ഞാനത്തിൽ, അധ്യാസത്തിൽ, അധ്യാസം പോയാൽ ജനനവുമില്ല മരണവുമില്ല. ഇത് സ്വയം വിചാരം കൊണ്ട് മാത്രം നിരന്തരമായ ധർമാധ്യാസത്തെയും അതുപോലെ തന്നെ താതാത്മ്യധ്യാസത്തെയും കളയാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് യുദ്ധം ചെയ്യാതിരിക്കലോ ചെയ്യലോ ഒന്നുമല്ല. അധ്യാസിക്കാതിരിക്കുന്നത് ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ജ്ഞാനം വിചാരത്തിൻ്റെ ഫലമാണ്. സ്വയം വിചാരം ചെയ്ത് തന്നെ അർജുനൻ തന്നെ തന്നെ ഭീഷ്മ ശരീരത്തിലും ദ്രോണ ശരീരത്തിലും ദുര്യോധന ശരീരത്തിലും വരെ അധ്യസിച്ചിരിക്കുന്നു. ബാഹ്യമായ വിഷയലോകങ്ങളിൽ അധ്യസിക്കുക, തൻ്റേതെന്ന് പറയുന്ന മമതകളിലൊക്കെ അധ്യസിക്കുക, ധർമാധ്യാസം കൊണ്ട്, താതാത്മ്യധ്യാസം കൊണ്ട് തൻ്റെ ശരീരാദികളിൽ അധ്യസിക്കുക, ആത്മാവിനെ ശരീരാദികളിൽ അധ്യസിക്കുന്നതും ഭോക്തൃത്വം കൊണ്ട് ധർമാദികളെ താൻ ഭോഗത്തെ അനുഭവിക്കുന്നവനാണ് ഭോക്താവാണ് എന്ന നിലയിൽ അധ്യസിക്കുന്നതും വിചാരം കൊണ്ടല്ലാതെ അർജുന മാറ്റാൻ കഴിയില്ല. അപരിഹാര്യമായ ഈ നിയമത്തെ മനസ്സിലാക്കി നീ നിൻ്റെ ആത്മാവിനെ ഉദ്ധരിക്കുക, നിൻ്റെ മനസ്സിനെ ഉദ്ധരിക്കുക. നിൻ്റെ മനസ്സാണ് നീ ശ്രദ്ധിക്കേണ്ടത്. ഈ അധ്യാസങ്ങൾ അസ്തമിക്കുമ്പോൾ നിനക്ക് ഈ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വേറിട്ട് മനസ്സിലാവുകയും ഇത് ഞാനല്ല, ഇതെൻ്റേതല്ല എന്ന് വ്യക്തമാവുകയും ചെയ്യും. ഇത് ഞാനല്ലെന്നും എൻ്റേതല്ല എന്നും ബോധ്യപ്പെട്ടാൽ മോക്ഷവുമായി. ഇതാണ് അർജുന സത്യം. ഈ മഹത്തായ സത്യത്തെ നമുക്കായിക്കൊണ്ട് അർജുനനെ നിമിത്തമാക്കി തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വചോമാധുരിയെ ക്രോഡീകരിച്ച വ്യാസ പാദപത്മങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം.